വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ പേഴ്സണലി എന്നോട് ചോദിച്ചാൽ എനിക്ക് അവാർഡില്ല, പക്ഷെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെല്ലാവരും അവാർഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ശരിക്കുള്ള ദേവേട്ടനായിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വളരെ ഉത്സാഹത്തിൽ തന്നെയാണ് ഈ ഉത്സവത്തിൽ ഞങ്ങൾ ശരിക്കും നടത്തുന്നത്. ഇവരൊക്കെ ഫസ്റ്റ് ടൈമാണ്, ശരണൊക്കെ ആദ്യമായിട്ടാണ്, ഞങ്ങൾ നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നതാണ്, അവൻ ന്യൂ കമറാണ്. ഇതാണ് നമ്മുടെ പ്രണയത്തിലെ പ്രണയ താരം, ഞങ്ങളുടെ ഹീറോയിന്റെ മകനാണ് ശരൺ. ഞാൻ മാധവി, ഇത് ആനന്ദ്, ക്ലോസ് ഫ്രണ്ടാണ്, ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗം പോലെയുള്ള കഥാപാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല ഏറ്റവും വളരെ വളരെ സന്തോഷമായിട്ട് വളരെ എന്താ പറയുക, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നല്ലൊരു പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ പ്രണയം. ഞങ്ങളതിൽ ഈ ഫാമിലി അതേപോലെ തന്നെ വളരെ നല്ല ബോണ്ടിങ് ഉണ്ട് എല്ലാവരുമായിട്ട്. പിന്നെ ഇന്ന് ഇവരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്, രണ്ടുപേരും തകർക്കാൻ നിൽക്കുന്നുണ്ട്, ഹീറോ ഹീറോയിനും കൂടെയൊക്കെ. പിന്നെ ഞങ്ങളൊക്കെ നോമിനീസ് ആണ്, അവാർഡ്സ് ഇവനും ഉണ്ട് ഞാനും ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ അവാർഡ് പ്രണയം കൊണ്ടുപോകുന്നതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രണയം. അതെ അതെ അതെ, ഞങ്ങളുടെ ഞങ്ങൾക്ക് 9 നോമിനേഷൻ ഉണ്ട്. അല്ല, 9 ഞങ്ങൾക്ക് കിട്ടും എന്ന് ഞങ്ങൾ പറയില്ല, എങ്കിലും ചിലപ്പോ 9 കിട്ടുമായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല, അവാർഡൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല ഈ ഫീൽഡിലോട്ടൊന്നും. പിന്നെ ഇവിടെ വരികയപ്പോൾ ഇതൊരു നല്ല പ്ലാറ്റ്ഫോം, അതായത് നമ്മളെ ഏഷ്യനെറ്റിൽ തന്നെ ഒരുപാട് സീരിയൽസ് ഉണ്ട്, അതിലെല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ഏക വേദി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്, മാത്രമല്ല ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, കറക്റ്റ്. അപ്പം എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ, ഈ അവാർഡ് നൈറ്റ് മാത്രം. അപ്പം വന്ന് എൻജോയ് ചെയ്യുക, പോവുക എന്നുള്ളൊരു ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ക്രിക്കറ്റ് കളിക്കാൻ സമയം കിട്ടുന്നുണ്ട്, പക്ഷേ ഇപ്പം ക്രിക്കറ്റ് കളി നിർത്തി വെച്ച് ഇപ്പോൾ ഫുൾ വർക്കൗട്ടും ബോഡി ബിൽഡിങ് അങ്ങനെയുള്ള ഇതിലോട്ട് പോവുകയാണ്, ഫിറ്റ്നസ് ഫ്രീക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോമിക് ടൈം ഒക്കെ ഉണ്ട്. നമ്മളും കൂടെ വിചാരിക്കണം ഇങ്ങനെ സൽമാൻ ഖാൻ ആക്കണമെന്ന്. വേണ്ടേ, നമ്മൾ പ്രേക്ഷകരും കൂടെ ഒന്നും നിങ്ങൾ വിചാരിച്ചിട്ടില്ലെങ്കിലും അത് നല്ലതാണ്, അത് നിങ്ങളൊന്നും വിചാരിച്ചില്ലെങ്കിലും ആയിക്കോളും.